ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി അച്ഛ, കൊച്ചച്ഛ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 19:25-27 വചനങ്ങളാണ് തിരുസഭ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നത്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപാസിൻ്റെ ഭാര്യ മറിയവും മക്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭാരത്തിൽ സ്വീകരിച്ചു. ക്രൈസ്തവ ജീവിതവുമായി ബന്ധപ്പെട്ട രണ്ട് ചിന്തകൾ ഇന്ന് ഇതിനോടനുബന്ധിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, യേശുവിൻ്റെ കുരിശിനരികെ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു മാതൃകയാണ് ഇവിടെ മാതാവും മഗ്ദലന മറിയവും വിശുദ്ധ യോഹന്നാൻ സ്ലീഹായും നമുക്ക് കാണിച്ചു തരുന്നത്. കുരിശിനരികെ നിൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് യേശുവിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രതിബദ്ധതയാണ്. ഇവിടെ നാം ഓർക്കണം, കുരിശിനരികെ നിന്ന സ്ത്രീകൾ പെട്ടെന്നൊരു ദിവസം ഓടി വന്ന് യേശുവിൻ്റെ കൂടെ നിന്നവരല്ല. ഇതേ സംഭവം വിവരിക്കുന്ന വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ പറയുന്നത് ഇങ്ങനെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 15:40-41. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകൾ നിന്നിരുന്നു. മഗ്ദലന മറിയവും യോസയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. യേശു ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ. അതായത് യേശുവിനെ നിരന്തരം അനുഗമിച്ചവർ ഇരുന്നവരായിരുന്നു ഇവർ. ഒരു ക്രിസ്ത്യാനിക്ക് യേശുവിൻ്റെ കുരിശിലാണ് മഹത്വം. കുരിശിനോട് ചേർന്ന് നിൽക്കാനാണ് യേശു നമ്മെ ഓരോരുത്തരെയും വിളിച്ചടുപ്പിച്ചിരിക്കുന്നത്. കുരിശിനരികെ നിൽക്കുന്നവർക്കാണ് ദൈവം സൗഭാഗ്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില സൗഭാഗ്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. കുരിശിനരികെ നിന്ന പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. വീണ്ടും കുരിശിനരികെ നിന്നവരാണ് ഉത്ഥിതനായ യേശുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചവർ. യോഹന്നാൻ 20:11 തിരുവചനത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. കുരിശിനരികെ നിന്ന മഗ്ദലന മറിയമാണ് ഉത്ഥിതനായ യേശുവിനെ ആദ്യം കണ്ടത്. അതുപോലെ മഗ്ദലന മറിയം പറഞ്ഞതനുസരിച്ച് യേശുവിൻ്റെ കല്ലറയിലേക്ക് ഓടിപ്പോയ സ്ലീഹന്മാരിൽ ആദ്യം കല്ലറയുടെ അടുത്തെത്തി ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കബറിടവും കച്ച കിടക്കുന്നതും കണ്ടത് കുരിശിൻ്റെ താഴെ നിന്നിരുന്ന വിശുദ്ധ യോഹന്നാനായിരുന്നു. കുരിശിലാണ് ഒരു ക്രിസ്ത്യാനിയുടെ രക്ഷ, കുരിശിലാണ് ക്രിസ്ത്യാനിയുടെ അഭിമാനം. വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:14 നമ്മുടെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികളിലൂടെ അല്ല നമുക്ക് രക്ഷ കൈവരുന്നത്, മറിച്ച് യേശുവിൻ്റെ കുരിശിലാണ് നമ്മുടെ രക്ഷ. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ യേശുവിനെ അനുഗമിച്ച ഒരേ ഒരു വ്യക്തി, നമ്മുടെ അമ്മ, കുരിശിനരികെ ആയിരിക്കാനുള്ള മാതൃകയാണ് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. കുരിശിനരികെ നിൽക്കുന്നവർക്കുള്ള സൗഭാഗ്യങ്ങളെപ്പറ്റി നാം ചിന്തിച്ചു. കർത്താവിൻ്റെ കുരിശിനരികെ നിന്ന പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ നോമ്പ് നോറ്റ് ഒരുങ്ങി ആഘോഷിക്കുന്ന നമുക്ക് കർത്താവ് ഇന്ന് തരുന്ന ഒരു സമ്മാനമാണ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ചിന്ത, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ 19:27 ഇപ്രകാരമാണ് പറയുന്നത്, അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഇതിൻ്റെ ഗ്രീക്ക് തർജ്ജിമയിൽ ആ ശിഷ്യൻ അവളെ സ്വന്തം കുടുംബാംഗമായി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഈ ഇന്നത്തെ ഈ പെരുന്നാൾ ദിവസം നമ്മളെ ഓരോരുത്തരെയും നോക്കി യേശു പറയുന്ന വചനമാണ്, ഇതാ നിൻ്റെ അമ്മ.
യേശു നമുക്ക് സമ്മാനമായി നൽകുന്നതാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ സഭയുടെ മാതാവും നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയുമായാണ് വിശുദ്ധ കത്തോലിക്ക സഭ ബഹുമാനിക്കുന്നത്. അതുകൊണ്ടാണ് 1964 വിശുദ്ധ ജോൺ പോൾ ആറാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ നമ്മുടെ സഭയുടെ മാതാവായി പ്രഖ്യാപിച്ചത്. അതുപോലെ 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന തിങ്കളാഴ്ച പരിശുദ്ധ കന്യക മറിയം സഭയുടെ അമ്മ എന്നതിൻ്റെ പെരുന്നാളായി പ്രഖ്യാപിച്ചു. ഇനി പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സംരക്ഷണം എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. എട്ട് നോമ്പിൻ്റെ ആദ്യ ദിനം നാം വായിച്ച് ധ്യാനിച്ച വചനഭാഗമാണ് യോഹന്നാൻ 2:1-11 വരെയുള്ള തിരുവചനങ്ങൾ. കാനയിലെ കല്യാണമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ വീട്ടിലെ കുറുകുകൾ വന്ന് യേശുവിനോട് പറയുന്ന അമ്മയാണ് നാം ഇവിടെ കാണുന്നത്. അവർക്ക് വീഞ്ഞില്ല. ശേഷം അവൻ പരിചാരകരോട് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അവൻ പറയുന്നത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയ അത്ഭുതങ്ങളുടെ ഒരു സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. നമ്മുടെ കുടുംബങ്ങളിൽ നാം പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുമ്പോൾ കുറവുകളെല്ലാം നിറവുകളാകുന്നു. അങ്ങനെ യേശു പറയുന്നത് കേൾക്കുന്ന കുടുംബമായി നാം മാറും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ഇനി രണ്ടാമതൊരനുഗ്രഹം, ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മെ വിട്ടുകൊടുക്കുവാനായിട്ട് ഉള്ള കൃപ ലഭിക്കും. റോമ 8:28 ഇപ്രകാരം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ ഒരു ബോധ്യമുണ്ടായാൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മൾ വിട്ടുകൊടുക്കുവാനായിട്ടുള്ള ഒരു നമുക്ക് എല്ലാവർക്കും സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ ദൗത്യത്തിന് അല്ലെങ്കിൽ പദ്ധതിക്ക് വേണ്ടിയാണ്. അമ്മമാരൊക്കെ ഒരേപോലുള്ള അമ്മമാരും അപ്പന്മാരെല്ലാം ഒരേപോലുള്ള അപ്പന്മാരും ആകുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഒരു പദ്ധതി. ഓരോ വ്യക്തിയുടെയും ദൗത്യം അല്ലെങ്കിൽ പദ്ധതി വ്യത്യസ്തമാണ്. Ephesians 2:10 നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, ഓരോരുത്തരും ദൈവത്തിൻ്റെ കരവേലയാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ഓരോ യുണീക്ക് ക്രിയേഷൻസ് ആണ് ദൈവത്തിൻ്റെ. ദൈവം അതാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണെന്നും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും ഉള്ള ബോധ്യമാണ് പരിശുദ്ധ അമ്മയെ നയിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാകാതിരുന്നപ്പോഴും പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു അമ്മയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ നിമിഷം മുതൽ സ്വന്തം പുത്രനെ തൻ്റെ മടിയിലേക്ക് ഏറ്റുവാങ്ങിയ ആ നിമിഷം പോലും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന മനോഭാവമാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും സഹിച്ച് മടുക്കുമ്പോഴും നമുക്ക് ജീവിതത്തോട് തന്നെ ഒരു മടുപ്പ് തോന്നുമ്പോഴും വിലപിച്ചിരിക്കാതെ ധൈര്യപൂർവ്വം അതിനെ സമീപിക്കാനായിട്ടും ബുദ്ധിമുട്ടുകളും തിരിച്ചടികളും സംഭവിക്കുമ്പോഴും പിന്തിരിഞ്ഞു പോകാതെ പിടിച്ചു നിൽക്കുവാനും പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. അതിന് അമ്മ ദൈവം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. ഇനി മറ്റൊരു അനുഗ്രഹം, പരാതിയും പരിഭവും ഇല്ലാത്ത ജീവിതമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഠിനമായ പരീക്ഷകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പല അവസരങ്ങളും നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ വന്നത്, അല്ലെങ്കിൽ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമുക്കിതിനെയെല്ലാം ധൈര്യപൂർവ്വം നേരിടാൻ സാധിക്കും. ഗബ്രിയൽ ദൂതൻ നസ്രത്തിലെ കന്യയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു എന്ന വചനം മുതൽ കുരിശു വരെ ഉള്ള പല അനുഭവങ്ങൾ, അതായത് പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കേണ്ടി വന്ന അവസ്ഥ, യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ശിമയോൻ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ പ്രിയപുത്രൻ കുറ്റം ചെയ്യാതെ വിധിക്കപ്പെട്ടപ്പോൾ, കുരിശിന്മേൽ 3 ആണികൾ തറയ്ക്കപ്പെട്ടപ്പോൾ, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും പരിശുദ്ധ ദേവമാതാവ് പരാതി പറയുന്നതായിട്ട് നാം കാണുന്നില്ല. ഫിയാത്ത് ടു പിയാത്ത,
ആ വചനങ്ങൾ തൊട്ട് കുരിശുമരണം വരെയുള്ള ജീവിതം ഒരു പരാതിയില്ലാത്ത ജീവിതമായിട്ടാണ് ദൈവമാതാവ് നമുക്ക് മാതൃക കാണിച്ചു തരുന്നത്. ഇനിയും അടുത്തതായി നമ്മൾ ചിന്തിക്കുന്നത് ഒരു സ്പെഷ്യൽ അനുഗ്രഹമാണ്, അതായത് സാത്താനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. മലങ്കര കത്തോലിക്ക സഭ പഞ്ചാംഗം അനുസരിച്ച് ഇന്നത്തെ വായനകളിൽ ഒന്നാണ് വെളിപാട് 12:1 വാക്യങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സാന്നിധ്യത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മ സാത്താൻ്റെ ശത്രു എന്നതിനെക്കുറിച്ചും നമുക്ക് ഉത്തമ ബോധ്യം നൽകുന്ന വേദഭാഗമാണിത്. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 കൊണ്ടുള്ള കിരീടം, അവൾ ഗർഭിണിയായിരുന്നു. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമാനായ ഒരു ഉഗ്രസർപ്പം. ഈ സ്ത്രീ ആരെന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ശരിയായൊരു ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. അതുപോലെ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ വചന വെളിപാട് 12:1 വാക്യങ്ങളാണിത്. 3 വ്യക്തികൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഇവിടെ ഈ വചനഭാഗത്ത് പ്രതിപാദിക്കുന്നത്: സ്ത്രീ, സ്ത്രീയുടെ സന്തതി, സർപ്പം. ഇതിന് സമാനമായ ഒരു റെഫറൻസ് നമ്മൾ ബൈബിളിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ദൈവമായ കർത്താവ് സർപ്പത്തോട് പറയുന്നു, നീയും സ്ത്രീയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തുറക്കും. അത് ഉൽപ്പത്തി 3:10 ശിക്ഷയും വാഗ്ദാനം നൽകുന്ന ഭാഗത്താണ് നമ്മൾ ഇത് കാണുന്നത്. 15 സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും സർപ്പവും പരാമർശിക്കപ്പെടുന്നുണ്ട് ഇവിടെ. വീണ്ടും 7 പറയുന്നു, സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി, സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും പരിശുദ്ധ ദൂതന്മാരും ഒരു വശത്ത്, സർപ്പവും അവൻ്റെ ദൂതരും മറുവശത്ത്. സ്ത്രീയെ ഇല്ലാതാക്കാനും അതുവഴി സ്ത്രീയുടെ സന്തതിയെ ഇല്ലാതാക്കാനുമാണ് ആണ് സാത്താൻ പരിശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണിത്. ഈ യുദ്ധത്തിൽ നാം ഏത് ഭാഗത്താണ്? പരിശുദ്ധ അമ്മയുടെയും പുത്രൻ്റെയും ഭാഗത്താണോ അതോ സർപ്പത്തിൻ്റെ ഭാഗത്താണോ? പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മെ അകറ്റുവാനാണ് സർപ്പം സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ നാം അമ്മയുടെ ഭാഗത്താണെങ്കിൽ നമുക്ക് സ്വർഗീയ സംരക്ഷണം ലഭിക്കും, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യും. നാം ഓർക്കണം, പിതാവായ ദൈവത്തിന് യേശുവിനെ 33 ഒരു യുവാവായി ഈ ലോകത്തിലേക്ക് അയക്കാമായിരുന്നു. എന്നാൽ ദൈവം യേശുവിനെ ഒരു പൈതലായി ഒരു കുടുംബത്തിൽ ജനിച്ച് ഏവർക്കും മാതൃകയാകുന്ന ഒരു കുടുംബം സൃഷ്ടിക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. എല്ലാ കുടുംബങ്ങൾക്കും നോക്കിക്കാണാൻ മാതൃകയാകും വിധമാണ് ദൈവം യോസേ പിതാവും പരിശുദ്ധ അമ്മയും യേശുവുമുള്ള ഈ കുടുംബം സൃഷ്ടിച്ചത്. സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നാം പ്രധാനമായി 2 കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ചിന്തിച്ചത്. 1, കുരിശിനോട് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ ദൈവവിളിയും അതുവഴി നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യവും. 2, യേശു നമുക്ക് നൽകുന്ന സമാനമായ പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംരക്ഷണവും അനുഗ്രഹങ്ങളും. ഇതായിരുന്നു നമ്മൾ ഇന്ന് പ്രധാനമായി കണ്ട 2 ചിന്തകൾ. സ്നേഹിക്കുന്ന, കരുതുന്ന, ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന മാതൃകാ കുടുംബമായി നമ്മുടെ ഓരോ കുടുംബവും മാറണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അതിന് നമ്മെ സഹായിക്കും. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി ഭർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടുള്ള അമ്മയുടെ ഉത്തരത്തിൻ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ പാപിളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും നിങ്ങളുടെ മനസ്സിനേറ്റവും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ള ആകുന്നു.